എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സെവൻസ് ഫുട്ബോളിൻ്റെ ആരവങ്ങൾ മലപ്പുറം മണ്ണിൽ ഉയരുമ്പോൾ രണ്ട് പന്ത് കളിക്കാരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മലബാറിൽ നിന്ന് ഇന്ത്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകൾക്കായി ബൂട്ടുകെട്ടിയ ഫുട്ബോളർമാരാണ് ഖാദറും മുഹമ്മദ് അലിയും. പെരിന്തൽമണ്ണക്കാരായ ഈ ഫുട്ബോൾ കളിക്കാരുടെ തീവ്രമായ ആത്മബന്ധത്തിൻ്റെ കഥ പറയുകയാണ്. നിരവധി ഫുട്ബോൾ കഥകൾ മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ച എഴുത്തുകാരൻ ശ്രീ ഷാഹുൽ ഹമീദ് കേട്ടി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഷാഹുൽ ഹമീദിൻ്റെ പുസ്തകത്തിലൂടെയും പുറത്തുവന്ന ഖാദറിൻ്റെയും മുഹമ്മദ് അലിയുടെയും കഥ ശ്രീ ചിദംബരം രവിചന്ദ്രൻ തമിഴിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. ഖാദറിൻ്റെയും മുഹമ്മദ് അലിയുടെയും സ്മരണക്കായി എല്ലാ വർഷവും അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന ഈ സമയത്ത് രണ്ട് കാൽപന്ത് കളിക്കാർ എന്ന കഥ ശ്രീമതി സൗമ്യ റോയിയുടെ ശബ്ദത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം. രണ്ട് കാൽപന്ത് കളിക്കാർ ഷാഹുൽ ഹമീദ് കേറ്റി. നീലച്ച കാഴ്ചയിലേക്കാണ് ഞാൻ ഉണർത്തപ്പെട്ടത്. ശരീരം കടുത്ത പനിയിൽ വെന്തുരുകയാണ്. നീലിമയിൽ കട്ടിലുകളിൽ ഉറങ്ങുന്ന രോഗികളെയും നിലത്ത് ചുരുണ്ടുകൂടിയ ബന്ധുക്കളെയും ഇരുന്നുറങ്ങുന്ന നഴ്സിനെയും മേൽക്കൂരയിലിരുന്ന് കുറുകുന്ന പ്രാവിനെയും കാണാം. ഇതുപോലൊരു നീലിച്ച കാഴ്ചയിൽ ഞാൻ ഇതിനു മുൻപും അകപ്പെട്ടിരുന്നു. എന്നാണത്? അതെ, അന്ന് തന്നെ, 4 ദിവസങ്ങൾക്ക് മുൻപ്. നീലിച്ച ശരീരവുമായി എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് അലി അനക്കമറ്റ് കിടക്കുന്നു. പാമ്പ് കടിച്ചതായിരുന്നു അവനെ. രക്ഷപ്പെട്ടില്ല. ആ കാലുകളെ പുണർന്നപ്പോൾ അവ വിറയ്ക്കുന്നതായും, ഒരു പന്ത് തരുമോ, ഒന്ന് തട്ടട്ടെ എന്നടക്കം പറയുന്നതായും ഞാൻ കേട്ടു. ഒടുവിൽ എല്ലാവരും ചേർന്നവനെ കൊണ്ടുപോയി. നീലയിൽ മുങ്ങിയ അന്ത്യയാത്ര. വാർഡിന്റെ വരാന്തയിൽ ആരോ മുരടനക്കുന്നു. ഞാൻ കട്ടിലിൽ നിന്ന് എത്തി നോക്കി. ഒരു നിഴൽ വരാന്തയിൽ നീണ്ടു കിടക്കുന്നു. ഉറങ്ങുന്ന രോഗികൾക്കിടയിലൂടെ നടന്നു. അതവനാണല്ലോ. വരാന്തയിലെ മരത്തൂണിൽ ചാരി നിലാവിലേക്ക് നോക്കി നിൽക്കുന്നു. മുഹമ്മാലിയെ ഞാൻ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. അവന്റെ മുഖം കടുത്ത നീലയായിരിക്കുന്നു. കാതരെ, അവൻ പുഞ്ചിരിയോടെ വിളിച്ചു. ഞാൻ അവന്റെ ചുമലിൽ കൈവച്ചു. പന്ത് തട്ടാം പൂതിയാവണ് കാതരെ. ഇവിടെ തട്ടാം, ഈ ആസ്പത്രി മുറ്റത്ത് തട്ടാം. കാതരെ, ഞമ്മളെല്ലാരും പന്ത് തട്ടിപ്പഠിച്ച ഹൈസ്കൂൾ മൈതാനത്തേക്ക് പോയാലോ? പോവാ പോവാ മമ്മാലിയെ. ഞങ്ങൾ ഹൈസ്കൂൾ മൈതാനത്തെത്തി. അവൻ പന്തിനെ നിലം തൊടാതെ കാലിലും തലയിലും ചുമലിലും നെഞ്ചിലുമിട്ട് തട്ടിക്കൊണ്ടിരുന്നു. മാസങ്ങളോളം പട്ടിണി കിടന്നവന് ഭക്ഷണം കിട്ടിയ പോലെ അവൻ പന്തുമായി മൈതാനത്തിലൂടെ കുതിച്ചു പാഞ്ഞു. ഊക്കനടികളുമായി പന്തിനെ ഗോൾ പോസ്റ്റിലേക്ക് ചീറി പായിച്ചു. മുഹമ്മാലിയായി, ഞാനും കൂടട്ടെ? ഇല്ല, എനക്ക് സമയായിട്ടില്ല, ആവുമ്പോ പറയാം. മൈതാനത്ത് കുറെ നിഴലുകൾ കണ്ടപ്പോൾ ഞാൻ മാനത്തേക്ക് നോക്കി. ഒരു കൂട്ടം വവ്വാലുകൾ കുളിർമലയിലേക്ക് പറന്നു പോവുകയാണ്. കാളവണ്ടിയുടെ മണിയച്ചകൾ കേൾക്കുന്നു. സുബഹി ബാങ്കിവിളി ഉയർന്നപ്പോഴാണ് അവൻ പന്തുമായി എനിക്കരികിൽ എത്തിയത്. കിതപ്പും ചിരിയുമായിരുന്നു അവന്റെ മുഖത്ത്. കാതരേ, അന്റെ മുഖം ഇപ്പൊ നീലിച്ചിരിക്കണു. അന്റെ സമയായി. നാ പന്ത്. അവന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പന്തിനെ മാറോട് ചേർത്ത് ഞാൻ മൈതാനത്തേക്ക് ഓടി. അവനും എന്റെ പുറകെ പാഞ്ഞു. ഞങ്ങൾ പന്ത് തട്ടിക്കളിച്ചു. ചെറു പാസുകളും നീളൻ പാസുകളും കൊണ്ട് ഞങ്ങൾ ഗോൾമുഖത്തോടടുക്കുമ്പോൾ മൈതാനത്തുകൂടെ കടന്നുപോകുന്നവരുടെ ശബ്ദങ്ങൾ കേൾക്കാതിരുന്നില്ല. ഞമ്മളെ പന്ത് കളിക്കാരൻ ഖാദർ മരിച്ചൂത്രേ. എപ്പോ? ഇപ്പൊ പൊലച്ചേ. മൊമ്മാനി മരിച്ചതോടെ ഓൻ പനി പൊടിച്ച് ആസ്പത്രിയിലായതാ. എന്റെ കുറിയ പാസ് തുളച്ചു കയറുന്ന ഗ്രൗണ്ട് ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റിയ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുയർത്തുമ്പോഴും ആളുകൾ എന്തൊക്കെയോ പറഞ്ഞ് നടന്നു പോകുന്നുണ്ടായിരുന്നു. ഷാഹുൽ ഹമീദ് കേറ്റിയുടെ രണ്ട് കാൽപന്ത് കളിക്കാർ എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്.